ഹൈ ഗൈസ് നമ്മൾ ഇൻസ്റ്റാർട്ടറിൽ നെക്സ്റ്റ് പോകാൻ പോകുന്നത് ഷെയ്പ്പ് ടൂളും അതുപോലെ തന്നെ മൂ ടൂളും എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊന്ന് പോയി നോക്കാം നമ്മൾ ഇൻസ്റ്റേട്ടറിൽ ഈ ഒരു ഏരിയയാണ് ലെഫ്റ്റ് സൈഡാണ് നമ്മൾ ടൂൾസ് ഫുള്ള് വിസിബിൾ ആയിട്ട് ഉണ്ടാവുക അതുപോലെ തന്നെ ഇത് മെനുബാർ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സൈഡാണ് റൈറ്റ് സൈഡാണ് നമ്മൾ പ്രോപ്പർട്ടീസ് ഉണ്ടാകുക അപ്പോൾ അതൊന്ന് മൈൻഡിൽ ഇടുന്നോട്ടെ ടൂൾസ് ഇത്ര അധികം വിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ വിൻഡോസിൽ പോവുക വർക്ക് സ്പേസ് എസെൻഷ്യൽസ്ന്ന് മാറ്റിയിട്ട് എസൻഷ്യൽസ് ക്ലാസിക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ടൂൾസ് ഇവിടെ വിസിബിൾ ആയിട്ട് കാണും നമുക്ക് ഷേപ്പ് ടൂൾ നോക്കാം നമുക്ക് ഫസ്റ്റ് നോക്കുന്നത് റെക്റ്റാങ്കിള് റെക്റ്റാങ്കിൾ ടൂൾ ഞാൻ ജസ്റ്റ് വരച്ച് ഓക്കെ നമുക്ക് ഇവിടെ റെക്റ്റാങ്കിൾ ആയിട്ടുണ്ട് നമുക്ക് ഇതിൽ ഈ ഒരു തിറവ് റൗണ്ടഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോയിന്റിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു നാല് സൈഡ് നമുക്ക് എന്ത് ചെയ്യും ആയിട്ട് കിട്ടും നമുക്ക് ഇപ്പുറത്തെ ഇതിന് അടിയിലുള്ള റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ ഉണ്ട് നമുക്ക് ഇതിന് റൗണ്ടഡ് ആക്കാനുള്ള ഒരു മെത്തേഡ് ആണ് ഇത് അതുപോലെ തന്നെ ഇതിന് ഈ ഒരു കോർണറിൽ വന്നിട്ട് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോട്ടേഷൻ്റെ ടൂൾ വിസിബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം റൊട്ടേറ്റ് ചെയ്യാനും പറ്റും അതേപോലെ തന്നെ നെക്സ്റ്റ് ടൂൾ ആണ് റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ നമുക്ക് റൗണ്ടഡ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾസ് വരയ്ക്കാനുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഒറ്റ പോയിന്റ് മാത്രമാണ് നമുക്ക് കർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുക ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൈഡ് കറവാകുന്നതും നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ എലിപ്സ് എലിപ്സ് നോർമൽ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ എലിപ്സ് ആയിട്ട് തന്നെയാണ് നമുക്ക് വിസിബിൾ ആവുക അതുപോലെ തന്നെ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ അത് സർക്കിൾ ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ നെക്സ്റ്റ് ടൂൾ ആണ് പോളികൺ ടൂൾ പോളികൺ ടൂള് നമ്മളിവിടെ വരച്ച് നമുക്ക് അതിന്റെ സൈസസ് എന്ത് ചെയ്യാം കൊടുക്കാൻ പറ്റും ഇത് ഞാൻ നമ്മളെ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ സൈസസ് മാറുന്നത് കാണാൻ പറ്റും അതേപോലെ നമുക്ക് നെക്സ്റ്റ് ടൂൾ ആണ് സ്റ്റാർ അതും നമുക്ക് കീബോർഡിൽ അപ്പ് ആൻഡ് ഡൗൺ യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ പൈസസ് എന്ത് ചെയ്യുക കൂട്ടാൻ പറ്റും അതിന്റെ സൈഡ്സ് കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ എത്രത്തോളം അപ്പ് ചെയ്യുന്നോ എത്രത്തോളം അതിന്റെ സൈഡ്സ് കൂടുന്നത് കാണാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ഡൗൺ ചെയ്യുന്നതിനനുസരിച്ചിട്ട് തൈഡ്സ് കുറവാകുന്നതോ അത് കാണാൻ പറ്റും നമുക്ക് നെക്സ്റ്റ് ടൂൾ ആണ് ഫ്ലയർ ടൂൾ ഫ്ലെയർ ടൂൾ ഇത് നമുക്ക് ഒരു എഫക്ട് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ടൂളാണ് വലിയ ഒരു യൂസ് ഇതിന് ഇല്ല അതുപോലെ തന്നെ ഇപ്പം നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു ഇതിന്റെ സൈഡ്സ് നമ്മൾ ആക്കി ഇനി അതേപോലെ തന്നെ വേറൊരു മെത്തേഡും കൂടി ഉണ്ട് ആ മെത്തേഡും കൂടിയും കാണിച്ചു തരാം ഞാനിപ്പോൾ ഇവിടെ പോളികണ് വരച്ച് അതിനുശേഷം ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചോദിക്കും എത്ര സൈഡാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ ഒരു ടെൻ കൊടുത്തു അതുപോലെ റേഡിയസും അവിടെ കൊടുക്കാൻ പറ്റും ഞാൻ റേഡിയസ് ടു തേർട്ടി കൊടുത്ത് അതിനുശേഷം ഓക്കെ കൊടുത്തു കണ്ടോ പുതിയതായിട്ട് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്തത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇല്ലുസ്ട്രേറ്ററിൽ നമുക്ക് ഒബ്ജക്ട്സിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് സെലക്ഷൻ ടൂൾ നമ്മളെ ഫസ്റ്റ് ടൂൾ തന്നെ ഷോർട്ട് കട്ട് വി നമുക്കൊരു ഒബ്ജെക്റ്റിനെ അതിൻ്റെ പ്ലേസ് പ്ലേസ്മെൻറ്റ്സ് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത് എങ്ങനെ ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ എങ്ങനെ അത് കെർവ് ചെയ്യാം എന്നുള്ളതും രണ്ട് മെത്തേഡും പഠിച്ചു ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാനുള്ളത് ഗ്രൂപ്പ് സെലക്ഷൻ ടൂളും അതുപോലെ തന്നെ ഡയറക്റ്റ് സെലക്ഷൻ ടൂളും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി സബ്സ്ക്രൈബ് ദിസ് ചാനൽ